Hi friends, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ട്യൂട്ടോറിയൽ ഒരു സോഫ്റ്റ് പേസ്റ്റൽ ട്യൂട്ടോറിയൽ ആണ്. സാധാരണ സോഫ്റ്റ് പേസ്റ്റൽ ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് പേസ്റ്റൽ ഉപയോഗിച്ച് ചെറിയ ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ പ്രയാസമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് ചെറിയ ചിത്രങ്ങളൊക്കെ സോഫ്റ്റ് പേസ്റ്റൽസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുക എന്നതിനെക്കുറിച്ചുള്ള ഒരു ട്യൂട്ടോറിയലാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇതിൽ സോഫ്റ്റ് പേസ്റ്റൽ മാത്രമല്ല യൂസ് ചെയ്യുന്നത്, അതിൻ്റെ കൂടെ കുറച്ച് ഭാഗങ്ങളിൽ നമ്മൾ കളർ പെൻസിലും യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ചെറിയ രീതിയിലുള്ള ഡീറ്റെയിലിങ്ങൊക്കെ ചെയ്യാൻ നമുക്ക് പേസ്റ്റൽസ് ഉപയോഗിച്ചിട്ട് ചെറിയ ചിത്രത്തിൽ വളരെ പ്രയാസമാണ്. അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ കളർ പെൻസിൽ വെച്ചിട്ടാണ് ഡീറ്റെയിലിങ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നല്ല രീതിയിൽ ചിത്രം വരയ്ക്കുന്നതാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ കളർ പെൻസിൽ ഉപയോഗിച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യാന്നൊക്കെ പലരും ചോദിച്ചിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് നല്ല രീതിയിൽ ബ്ലെൻഡായിട്ടുള്ള ചിത്രങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പേസ്റ്റൽസ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതിന് വിലയും വളരെ കുറവാണ്. 200 രൂപ ഉണ്ടെങ്കിൽ ക്യാമലിൻ്റെ 24 ഷെയ്ഡ് വരുന്ന പേസ്റ്റൽ ബോക്സ് വാങ്ങാൻ കിട്ടും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പേസ്റ്റൽസ് ഉപയോഗിച്ച് ചിത്രം വരയ്ക്കുമ്പോൾ കുറച്ച് ടെക്സ്ചേർഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്യണം. അധികം സ്മൂത്തായിട്ടുള്ള പേപ്പറിൽ നമുക്ക് പേസ്റ്റൽസ് ബ്ലെൻഡ് ചെയ്യിക്കാൻ സാധിക്കുകയില്ല. പേസ്റ്റൽസ് എന്ന് പറയുന്നത് വളരെ പൗഡറായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ സ്മൂത്തായിട്ടുള്ള പേപ്പറിൽ ഇത് പിടിക്കാൻ പ്രയാസമാണ്. അപ്പോൾ അതിൽ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടെക്സ്ചേർഡായിട്ടുള്ള ഗ്രിപ്പുള്ള പേപ്പർ നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ട്യൂട്ടോറിയൽ ആരംഭിക്കാം. ആദ്യം തന്നെ നമുക്കൊരു ഔട്ട്ലൈൻ വരച്ചെടുക്കാം. ഇതിൽ വരയ്ക്കാൻ വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്ന ഫോട്ടോ രശ്മിക മന്ദാനയുടെ ഒരു പിക്ചറാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഔട്ട്ലൈൻ കൃത്യമായിട്ട് വരച്ചെടുക്കേണ്ടതുണ്ട്. അതിൻ്റെ മുകളിലാണ് പിന്നീട് നമ്മൾ കളർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഔട്ട്ലൈൻ വരയ്ക്കാൻ വേണ്ടി ഞാൻ നല്ല ഡാർക്ക് പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഇതേപോലെ ഞാൻ മായ്ച്ച് കളയും, കാരണം വീഡിയോയിൽ നിങ്ങൾക്ക് ഔട്ട്ലൈൻ വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് ഡാർക്ക് പെൻസിൽ ഉപയോഗിക്കുന്നത്. ഇനി നമുക്കത് മായ്ച്ച് കളയാം, ഇല്ലെങ്കിൽ ഓവർ ഡെപ്ത്തിൽ ആ ഒരു ഔട്ട്ലൈൻ നമ്മുടെ ഷെയ്ഡിങ്ങിനെയൊക്കെ ബാധിക്കും. അതുകൊണ്ടാണ് മായ്ച്ച് കളയും. നമുക്ക് എപ്പോഴും ഔട്ട്ലൈൻ ലൈറ്റായിട്ട് ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിൽ കളറിങ് ആരംഭിക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യണം. അപ്പോൾ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് ടിഷ്യൂ പേപ്പറാണ്. നമ്മൾ കൈ തുടക്കാനൊക്കെ ഉപയോഗിക്കുന്ന ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ഇതിലെല്ലാ ഭാഗത്തും കളർ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല രീതിയിൽ മടക്കി ചുരുട്ടി ഒരു പെൻസിൽ പോലെ, അതായത് ഒരു പേപ്പർ സ്റ്റമ്പ് പോലെ ആക്കിയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു തവണ നമ്മൾ കളറെടുത്ത ആ ഭാഗം കൊണ്ട് പിന്നീട് മറ്റൊരു കളർ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ രണ്ട് കളറും കൂടെ മിക്സായിട്ട് മറ്റൊരു നിറമായിട്ട് മാറും. അപ്പോൾ ഓരോ തവണ കളറെടുക്കുമ്പോഴും ടിഷ്യൂ പേപ്പർ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു പോയിൻ്റ് മാറ്റിയിട്ട് ചുരുട്ടിയിട്ട് വേണം ഉപയോഗിക്കാൻ. ഇതിലിപ്പോൾ പിരികത്തിൽ സെക്കൻഡ് ലെയർ ചെയ്യുകയാണ്. പിരികത്തിൽ ചെയ്യുമ്പോൾ കുറച്ച് ഡാർക്കായിട്ടുള്ള കളർ, അതായത് ഇതിൽ നിങ്ങൾക്കൊരു ബ്ലാക്ക് പോലെ തോന്നുമെങ്കിലും ബ്രൗൺ കളറാണ് പിരികത്തിൽ ഫസ്റ്റ് ലെയറായിട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് മെയിനായിട്ട് കാണുന്ന ഭാഗങ്ങളിലൊക്കെ പെട്ടെന്ന് നമുക്ക് ഇതേപോലെ കളർ അപ്ലൈ ചെയ്യാവുന്നതാണ്. പെൻസിലിനെ കൊണ്ടുള്ള ചെയ്യുമ്പോൾ ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സമയമെടുക്കും. അതായത് വലിയൊരു ഏരിയ ഷെയ്ഡ് ചെയ്യാനൊക്കെ പെൻസിലിൽ ഒരുപാട് ടൈം എടുക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഇതേപോലെ നമുക്ക് പേസ്റ്റൽ വെച്ചിട്ട് ഫസ്റ്റ് ലെയർ ചെയ്തിട്ട് അതിന് മുകളിൽ കളർ പെൻസിൽ വെച്ചിട്ട് ഡീറ്റെയിലിങ് ചെയ്യാം. അതായത് രോമങ്ങളൊക്കെ വരയ്ക്കാനുണ്ടെങ്കിൽ പെൻസിൽ ഉപയോഗിക്കാം. മറ്റ് ഭാഗങ്ങൾ ഷെയ്ഡിങ് ഒക്കെ കംപ്ലീറ്റ് നമുക്ക് പേസ്റ്റൽസ് വെച്ചിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയർ ചെയ്യാം. ഇതിനേക്കാൾ അല്പം കൂടി ഡാർക്കായിട്ടുള്ള കളറാണ് സെക്കൻഡ് ലെയറായിട്ട് ഉപയോഗിക്കുന്നത്. സെക്കൻഡ് ലെയർ നമ്മൾ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഫോട്ടോയിൽ എവിടെയാണോ ഡാർക്ക് ഷെയ്ഡ് വരുന്നത് ആ ഭാഗങ്ങളിൽ മാത്രം നമ്മൾ സെക്കൻഡ് ലെയർ അപ്ലൈ ചെയ്താൽ മതിയാവും. സോഫ്റ്റ് പേസ്റ്റൽസ് ഉപയോഗിക്കുമ്പോൾ ഗുണം കളർ പെൻസിലിനെ കാട്ടിയും കുറച്ചുകൂടെ ബെറ്ററായിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് കളർ പെൻസിലിൽ നമുക്ക് കളർ അപ്ലൈ ചെയ്യാനും അതിൻ്റെ ഒരു ഷെയ്ഡിങ് മെത്തേഡൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ട്. പേസ്റ്റൽസിൽ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഫോട്ടോയിലുള്ള ഭാഗങ്ങളിലൊക്കെ നേരിട്ട് അതുപോലെ തന്നെ പെട്ടെന്ന് കളർ അപ്ലൈ ചെയ്യാം. പെൻസിലിൽ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഒരു ഷെയ്ഡിങ് രീതി, അതിൽ ഹാച്ച് ചെയ്യേണ്ട ആ ഒരു രീതിയൊക്കെ പഠിക്കേണ്ടതുണ്ട്. പേസ്റ്റൽ ബിഗിനേഴ്സിന് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ പെൻസിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഇതേപോലെ പേസ്റ്റൽസ് വെച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മുടിയാണ്. മുടിയിൽ ബ്ലാക്ക് കളർ, അതായത് ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഭാഗങ്ങളിൽ ബ്ലാക്ക് കളർ വെച്ചാണ് ചെയ്യുന്നത്. ചാർക്കോളാണ് ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ചാർക്കോളാകുമ്പോൾ കുറച്ച് നല്ല രീതിയിൽ ബ്ലെൻഡാകും. ഇത് ടെക്സ്ചേർഡായിട്ടുള്ള പേപ്പർ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സ്മൂത്തായിട്ടുള്ള, അതായത് പേസ്റ്റൽസ് പോലുള്ള എന്തെങ്കിലും ഉപയോഗിക്കണം. അപ്പോൾ ചാർക്കോള് നല്ല രീതിയിൽ ബ്ലെൻഡാവുന്നൊരു മെറ്റീരിയലാണ്. അപ്പോൾ ചാർക്കോള് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മുടിയിൽ ചെറിയ ഡീറ്റെയിലിങ് ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. ഇതിന് മുമ്പ് ഇതിനെ പറ്റിയുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഹൈലൈറ്റ് ആയിട്ടുള്ള വൈറ്റ് ലൈനുകൾ വേണ്ട ഭാഗങ്ങൾ ഇതുപോലെ സ്റ്റിക്കുകൾ വെച്ചിട്ട് നമ്മൾ ആദ്യം അടയാളപ്പെടുത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഷെയ്ഡ് ചെയ്യുമ്പോൾ അവിടെ വൈറ്റ് ലൈനുകൾ തെളിഞ്ഞു വരും. അപ്പോൾ ആ ഒരു
ടൂൾ ഉപയോഗിച്ച്, അതായത് സ്റ്റൈലസ് ടൂൾ ഉപയോഗിച്ചിട്ടാണ് മുടിയിൽ ആ ഒരു ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ നമ്മൾ ഇതേപോലെ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓരോ രോമങ്ങളായിട്ടുള്ള ഭാഗങ്ങളിൽ മാത്രം നമുക്ക് പെൻസിൽ ഉപയോഗിക്കാവുന്നതാണ്. ഈ പേസ്റ്റൽസ് ഉപയോഗിച്ച് ചിത്രം വരയ്ക്കുമ്പോൾ വളരെ കുറഞ്ഞ ടൈം മതി. കളർ പെൻസിൽ പോലെ ഒരുപാട് ടൈം എടുക്കുകയില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ വലിയ ചിത്രങ്ങൾ പോലും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വരച്ച് തീർക്കാനായിട്ട് സാധിക്കും. പേസ്റ്റൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കളർ ചെയ്ത ഭാഗങ്ങളിൽ നമ്മുടെ കൈ ടച്ച് ആവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. പേസ്റ്റൽ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ബ്ലെൻഡാവുന്ന, അല്ലെങ്കിൽ നമ്മൾ ടച്ച് ആവുന്ന ഭാഗങ്ങളിലൊക്കെ അതിങ്ങനെ കയ്യിലേക്കൊക്കെ പറ്റിപ്പോകുന്നൊരു മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഷെയ്ഡ് ചെയ്ത ഭാഗങ്ങളിൽ കൈ വെച്ച് ഉരയ്ക്കാനോ ഒന്നും പാടില്ല. അതിന് വേണമെങ്കിൽ നമുക്ക് അടിയിലൊരു പേപ്പറൊക്കെ വെച്ച് വളരെ ശ്രദ്ധയോടുകൂടി വേണം പേസ്റ്റൽ വെച്ചിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യാനായിട്ട്. ഷെയ്ഡ് ചെയ്ത ഭാഗങ്ങൾ ഒരു കാരണവശാലും കൈ തട്ടിപ്പോരുത്, അപ്പോൾ അത് ഓവർ ബ്ലെൻഡായിട്ട് ആ ഒരു ചിത്രം എന്താ പറയുക നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പേസ്റ്റൽ വെച്ച് ഷെയ്ഡ് ചെയ്യുമ്പോൾ വളരെ കോൺസെൻട്രേഷൻ ചെയ്ത് നമുക്ക്, അതായത് കൈ തട്ടാൻ സാധ്യതയുള്ള ഭാഗങ്ങളിലൊക്കെ ലാസ്റ്റിലേക്ക് മാത്രം ചെയ്യുക. ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് ചെയ്തു വരുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ താഴെയാണ് ഷെയ്ഡ് ചെയ്തിട്ട് മുകളിലേക്ക് ചെയ്യുന്നതെങ്കിൽ കൈയുടെ അടിഭാഗങ്ങളൊക്കെ ആ ഷെയ്ഡ് ചെയ്ത ഭാഗങ്ങളിൽ ടച്ച് ആവാനുള്ള സാധ്യതയുണ്ട്. മുടിയിൽ ചില ഭാഗങ്ങളിൽ ഞാൻ ബ്ലൂ കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. മുടി കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ആകുന്നത് നല്ലത്. ചില നിറങ്ങൾ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന കുറച്ചുകൂടി ഒരു റിയലിസ്റ്റിക് ടച്ച് കിട്ടും, അതായത് ഒരു ഭംഗി കിട്ടും. നമ്മുടെ മുടിക്ക് കറുപ്പ് നിറമാണെങ്കിലും മുടിയിലേക്ക് വരുന്ന ലൈറ്റിനനുസരിച്ച് മുടിയുടെ നിറങ്ങളിൽ വ്യത്യാസം വരും. അതുകൊണ്ട് മുടിയിൽ കറുപ്പ് മാത്രമല്ല എടുക്കുക, മറ്റു നിറങ്ങൾ, അതായത് ഗ്രീൻ, ബ്ലൂ, ബ്രൗണ്, ഇതൊക്കെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് കുറച്ചുകൂടെ ഒരു ഭംഗി നൽകും ചിത്രത്തിന്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ വരയ്ക്കുമ്പോൾ ഈ പേസ്റ്റൽ ക്യൂബുകൾ എടുത്തിട്ട് നേരിട്ട് പേപ്പറിൽ അപ്ലൈ ചെയ്യുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ബിഗിനേഴ്സിന് ഏറ്റവും ബെറ്റർ ഇതേപോലെ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് വളരെ സാവധാനം ചെയ്യുന്നതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പേസ്റ്റൽസ് എന്ന് പറയുന്നത് പെൻസിലിനേക്കാൾ തടിച്ചിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചെറിയ പോയിൻ്റ്, അതായത് കണ്ണിൻ്റെ പീലി, അതുപോലെ തന്നെ മുടിയിലെ ചെറിയ രോമങ്ങൾ, ഇതൊക്കെ ഒരു ചിത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയെന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങൾ നമുക്ക് പെൻസിൽ ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി ചെറിയ ഭാഗങ്ങളിലൊക്കെ പേസ്റ്റൽസ് വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ ഇതുപോലെ ടിഷ്യൂ പേപ്പർ ചുരുട്ടിയെടുത്തിട്ട് ആ രീതിയിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അല്ലാതെ നിങ്ങൾ ഒരിക്കലും പേസ്റ്റൽസ് നേരിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത്രയും പരിചയസമ്പന്നതയുള്ള ആളുകൾക്ക് മാത്രമേ ഉള്ളൂ പേസ്റ്റൽസ് അങ്ങനെ നേരിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ഡെപ്ത്, അതായത് ഓവർ ഡെപ്തിൽ കളർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ മറ്റ് കളർ വെക്കാൻ പ്രയാസമാവും. പിന്നീട് രണ്ട് കളറും കൂടെ ബ്ലെൻഡായിട്ട് ആ ഒരു ചിത്രം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ രീതിയിൽ വളരെ സാവധാനം നിങ്ങൾക്ക് കളർ പെൻസിൽ ചെയ്യുന്നത് പോലെ തന്നെ ടിഷ്യൂ പേപ്പറിൽ ടച്ച് ചെയ്തെടുത്തിട്ട് പേപ്പറിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്ന ഒരു രീതിയാണിത്. ഇത് വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിനൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു മെത്തേഡാണ്. ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. സ്കിൻ ടോൺസ് ഏതാണെന്ന് പലരും ചോദിക്കാറുണ്ട്. നമ്മൾ കളർ പോർട്രേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഏത് കളറാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വരയ്ക്കാനെടുക്കുന്ന ഫോട്ടോയിൽ ഏത് കളറാണോ കാണുന്നത് ആ നിറം നിങ്ങൾ അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. വേറെ നമ്മൾ കളർ ടോണിനെ കുറിച്ചൊന്നും കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു സിമ്പിളായിട്ടൊരു പോർട്രേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ സ്കിൻ ടോണൊന്നും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഒറ്റ നോട്ടത്തിൽ കാണുന്ന നിറം ഏതാണ് ആ ഒരു നിറം തന്നെ ഇതിൽ അപ്ലൈ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലെയർ ചെയ്യുമ്പോഴും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വിട്ടുപോയരുത്. അതായത് ഷെയ്ഡ് ചെയ്യുമ്പോൾ എവിടെയൊക്കെയാണ് കൂടുതൽ ബ്രൈറ്റായി നിൽക്കുന്ന ഭാഗം അവിടെ നമ്മൾ ഒരിക്കലും ഡാർക്ക് ഷെയ്ഡ് വരാതെ ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കളർ പോർട്രേറ്റ്സ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഫോട്ടോയിൽ കൂടുതലൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് സ്കിൻ ടോണായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വരയ്ക്കുന്ന ചിത്രത്തിലും കൂടുതലും പിങ്ക് കളറ് കൂടുതലായിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പിന്നെ കണ്ണ് വരയ്ക്കുമ്പോൾ പലരും വിട്ടുപോകുന്നൊരു കാര്യമുണ്ട്, കണ്ണിൻ്റെ ഉൾഭാഗത്ത് ഷെയ്ഡ് ചെയ്യാറില്ല, അവിടെ ആ പേപ്പർ വൈറ്റ് ഒഴിവാക്കി വിടാറുണ്ട്. അങ്ങനെ ചെയ്യരുത്. കണ്ണ് എന്ന് പറയുന്നത് കണ്ണ് കുറച്ച് കുഴിഞ്ഞുള്ളിലേക്കുള്ള ഭാഗമാണ്. കണ്ണിൻ്റെ കൃഷ്ണമണിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു വൈറ്റ് പാർട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തായാലും നമ്മൾ വൈറ്റ് കളറാണെങ്കിൽ പോലും അവിടെ ഒരു ഷെയ്ഡ് വരും. ഈ ഉൾഭാഗത്തായതുകൊണ്ട് തന്നെ അവിടെ ഒരു ഷെയ്ഡ് വരും. അതുകൊണ്ട് കണ്ണിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഷെയ്ഡിങ് നിങ്ങൾ കൊടുക്കാൻ വിട്ടുപോയരുത്. അതിന് വേണമെങ്കിൽ നമുക്ക് സിൽവർ കളർ അല്ലെങ്കിൽ ബ്ലൂ കളർ, ലൈറ്റ് ബ്ലൂ കളറൊക്കെ വെച്ചിട്ട് കണ്ണിൻ്റെ ഉള്ളിൽ നമുക്ക് കളർ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ ഒരു റിയലിസ്റ്റിക് ആയിട്ട് നിന്ന് കിട്ടും. മറ്റത് അവിടെ ഒരു ഒഴിവാക്കി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിക്ചറിൽ മാച്ച് ചെയ്യാത്ത പോലെയൊക്കെ. അപ്പോൾ ബിഗിനേഴ്സ് പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് കണ്ണിൻ്റെ ഉള്ളിൽ ഷെയ്ഡ് ചെയ്യാതെ ഒഴിവാക്കി വിടുക എന്നുള്ളത്. അതുപോലെ തന്നെയാണ് പല്ലും. പല്ലിൻ്റെ ഉള്ളിലും പല്ലിന് പലരും നിറം കൊടുക്കാറില്ല. പല്ലും
പേപ്പർ വൈറ്റ് ആയിട്ട് ഒഴിവാക്കി വിടാറുണ്ട്. പല്ല് രണ്ട് ചുണ്ടുകൾക്കുള്ളിൽ വരുന്നത് കൊണ്ട് തന്നെ ഈ ചുണ്ടിൻ്റെയൊക്കെ ഷെയ്ഡ് പല്ലിലേക്ക് വരും. അപ്പോൾ പല്ലിലും നമ്മൾ ചെറുതായിട്ട് ഒരു ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ പല കൂട്ടുകാർക്കുള്ള സംശയമാണ്, ഇതുപോലുള്ള പൗഡറായിട്ടുള്ള കളേഴ്സ് വെച്ചിട്ട്, അതായത് പേസ്റ്റൽസ് വെച്ചിട്ട് നമ്മൾ പേപ്പറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് പിന്നീട് പേപ്പറിൽ ഫിക്സ് ആവാതെ പോവുമോ, കൈ ടച്ചാകുമ്പോഴൊക്കെ പോയി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കാലക്രമേണ ഇത് പേപ്പറിൽ നിന്നും വിട്ടു പോകുമെന്നൊക്കെ പലർക്കും ഡൗട്ടുണ്ട്. അതിനായിട്ട് നമ്മളിതിലൊരു കോട്ടിങ് സ്പ്രേ യൂസ് ചെയ്യാറുണ്ട്. ഫിക്സേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്പ്രേ ഉണ്ട്, അത് ഇതിൻ്റെ മുകളിൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മളിതിൻ്റെ മുകളിൽ കൈ ടച്ചായാലൊന്നും ഒരു പ്രശ്നമില്ല, അത് അതിൻ്റെ മുകളിൽ ഫിക്സായി നിൽക്കും. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഞാനത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ സ്പ്രേ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഫോട്ടോയിൽ എല്ലാ ഭാഗത്തും തന്നെ ചെറിയ രീതിയിലെങ്കിലും കളർ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ചിത്രത്തിലും പേപ്പർ വൈറ്റ് ആയിട്ട് ഹൈലൈറ്റ്സ് ഒഴിവാക്കി വിടേണ്ട ആവശ്യമില്ല. ഒരു ഏറ്റവും ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ലെയർ എല്ലാ ഭാഗത്തും ഇതേപോലെ തേച്ച് പിടിപ്പിച്ചത്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് സെക്കൻഡ് ലെയർ ചെയ്തെടുത്താൽ ആ ഒരു ഫോട്ടോ പോലെ തന്നെ വരും. നമ്മൾ ഫസ്റ്റ് ലെയർ എങ്ങനെയാണോ, അതായത് ഫസ്റ്റ് ലെയർ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളത്, ഫോട്ടോയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കവിളിൻ്റെ ഭാഗത്തൊക്കെ വരുന്ന കളർ, അതായത് ഡാർക്ക് അല്ലാതെ ഏറ്റവും ലൈറ്റായിട്ട് വരുന്ന കളർ ഏതാണെന്ന് നോക്കുക, അതാണ് നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് കൊടുക്കേണ്ടത്. സെക്കൻഡ് ലെയറായിട്ട് കൊടുക്കേണ്ടത് ആ ഡാർക്കായിട്ട് വരുന്ന കളർ ഏതാണെന്ന് നോക്കുക, അതാണ് സെക്കൻഡ് ലെയറായിട്ട് കൊടുക്കേണ്ടത്. തേർഡ് ലെയറായിട്ട് നമ്മൾ ഏറ്റവും ഡാർക്കായിട്ട് വരുന്ന, അതായത് തേർഡ് ലെയറായിട്ട് കൂടുതലും ബ്രൗണ് ബ്ലാക്ക് ഒക്കെയാണ് വരാറുള്ളത്, അപ്പോൾ അതാണ് തേർഡ് ലെയറായിട്ട് കൊടുക്കേണ്ടത്. ഫസ്റ്റ് ലെയറായിട്ട് കൂടുതലും വരുന്ന കളറുകൾ പിങ്ക് കളർ വരാറുണ്ട്, യെല്ലോ കളർ വരും, ചിലപ്പോൾ ലൈറ്റ് ഗ്രീൻ കളർ വരും. ഇതൊക്കെ ഫസ്റ്റ് ലെയറായിട്ട് വരുന്ന നിറങ്ങളാണ്. പിന്നെ ചെറിയ രീതിയിൽ മാത്രം ഓറഞ്ച് കളർ, ഓറഞ്ച് കളർ പലരും ഫസ്റ്റ് ലെയറായിട്ട് കൊടുക്കും, അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഫസ്റ്റ് ലെയറായിട്ട് ഈ ബ്ലഷ് കളർ എന്ന് പറയുന്നുണ്ട്, ഓറഞ്ചും അല്ല ഈ യെല്ലോയും അല്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളറുണ്ട്, ആ ഒരു കളർ വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ലെയറായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ലെയർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഓറഞ്ച് കളറാണെന്ന് ബിഗിനേഴ്സിന് പെട്ടെന്ന് തോന്നുമെങ്കിലും ഓറഞ്ച് കളർ കൂടുതൽ നിങ്ങൾ വരയ്ക്കുന്ന ചിത്രത്തിൽ കൊടുക്കാതിരിക്കുക. അത് പിക്ചറിനെ മറ്റൊരു രീതിയിലേക്ക് മാറ്റും, ഒരു മുഖം സ്കിൻ ടോൺ മാച്ചാവാത്ത രീതിയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് ലെയറായിട്ട് കൂടുതലും പിങ്ക് കളറോ അല്ലെങ്കിൽ ലൈറ്റ് യെല്ലോ കളറോ ഒക്കെ വെച്ചിട്ട് ഫസ്റ്റ് ലെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചുണ്ടിന് ഏത് കളറാണെന്ന് പലരും ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്, ചുണ്ടിനൊക്കെ ഏത് കളറാണ് കൊടുക്കേണ്ടതെന്ന്. ഓരോ ഫോട്ടോയിലും ഓരോ നിറങ്ങളായിരിക്കും. മുഖത്തേക്ക് ഓവർ ലൈറ്റ് വരുമ്പോഴും അതുപോലെ തന്നെ വെളുത്തിട്ടുള്ള ആളുകൾക്ക്, അതായത് ലേഡീസിൻ്റെയൊക്കെ ചിത്രം വരയ്ക്കുമ്പോൾ ചുണ്ടിന് അധികം നമുക്ക് പിങ്ക് കളർ കൊടുക്കുന്നതല്ലേ, മേൽച്ചുണ്ടിന് വേണമെങ്കിൽ ലൈറ്റായിട്ട് സെക്കൻഡ് ലെയർ ആയാലും ബ്രൗൺ കളർ ടച്ച് ചെയ്ത് കൊടുക്കാം. എപ്പോൾ ഈ മുകളിലത്തെ ചുണ്ട് അല്പം ഡാർക്കായിട്ടാണ് വരിക, താഴത്തെ ചുണ്ട് ലൈറ്റായിട്ട്, അതുകൊണ്ട് താഴത്തെ ചുണ്ടിന് നമുക്ക് പിങ്ക് കളർ, ഈ ക്രിംസൺ എന്നൊക്കെ പറയുന്ന കളർ, ഇതൊക്കെ കൊടുക്കാവുന്നതാണ്. റെഡ് കളർ അധികം ചുണ്ടിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. കൂടുതലും ക്രിംസണ് പിങ്ക് ഇതൊക്കെ കൊടുക്കുന്നതാണ് ചുണ്ടിന് എപ്പോഴും ഭംഗി ഉണ്ടാവുക. എല്ലാ ചിത്രങ്ങളിലും നിങ്ങൾ പോയിട്ട് ചുണ്ടിന് പിങ്ക് കളറൊന്നും കൊടുക്കരുത്. ഞാൻ പറഞ്ഞല്ലോ ഫോട്ടോയിൽ ഏത് കളറാണോ നമ്മൾ കാണുന്നത് അത് കൊടുത്താൽ മതി. പലരും കമൻറ്റിലൂടെ ചോദിക്കാറുണ്ട് ഇതിന് ഏത് കളറാണ്, കണ്ണിൻ്റെ മുകളിൽ ഏത് കളറാണ് കൊടുക്കേണ്ടത്. അത് ഒരു ആർട്ടിസ്റ്റിനും കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. നമ്മളൊരു ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ ഫോട്ടോയിൽ ഈ ഒരു കളറാണ് എന്നുള്ളത്. അല്ലാതെ നമുക്ക് ഫിക്സഡ് ആയിട്ട് ഒരാൾക്ക് ഇന്ന കളർ എന്ന് ഒരിക്കലും വരയ്ക്കുന്ന ചിത്രത്തിൽ അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം മുഖത്ത് വരുന്ന ലൈറ്റിനനുസരിച്ച് ഷെയ്ഡിനനുസരിച്ച് ആ ഒരു നിറത്തിൽ വ്യത്യാസം വരും. ഇപ്പം വെളുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും അയാളൊരു ഡാർക്കായിട്ടുള്ള ഏരിയയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ഭാഗം കറുത്ത്, അതായത് ബ്രൗൺ കളറാണ് വരിക. അതുപോലെ തന്നെ കറുത്തിട്ടുള്ള ആളാണെങ്കിലും അയാളുടെ മുഖത്തേക്ക് നല്ല രീതിയിൽ ലൈറ്റ് അടിക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് നമുക്ക് പിങ്ക് കളറോ അല്ലെങ്കിൽ ആ ലൈറ്റിൻ്റെ നിറത്തിനനുസരിച്ചുള്ള നിറം, അതായത് വെളുപ്പ് നിറക്കാണ് വരിക. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ആളുകളുടെ കളറിനനുസരിച്ചെല്ലാം നമ്മൾ വരയ്ക്കുന്ന ചിത്രത്തിൽ നിറങ്ങൾ, അതായത് സ്കിൻ ടോൺസ് വരിക. അപ്പോൾ ആ ഒരു ഫോട്ടോയിൽ ഏത് കളറാണോ ഉള്ളത് അത് നിങ്ങളങ്ങ് അപ്ലൈ ചെയ്താൽ മതി. പിന്നെ പല കൂട്ടുകാരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, കളർ പെൻസിൽ ഉപയോഗിക്കുമ്പോൾ ബ്ലെൻഡ് ആവുന്നില്ല, അവിടെ ഇങ്ങനെ ടെക്സ്ചർ, അതായത് പെൻസിലിൻ്റെ സ്ട്രോക്കുകളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് മാറാനുള്ള വഴി എന്താണെന്നൊക്കെ, കളർ പെൻസിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന നിറം തന്നെ പെൻസിൽ നല്ലോണം ഷാർപ്പായിട്ട് പേപ്പറിൻ്റെ ആ കുഴികളിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴാണ് കളർ പെൻസിലിൽ ബ്ലെൻഡായി വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള പേസ്റ്റലാകുമ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പേസ്റ്റൽ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ പേപ്പറിൽ ഉരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റ് പേപ്പർ സ്റ്റമ്പുകളോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് ഉരച്ച് കഴിഞ്ഞാൽ ബ്ലെൻഡാകും. കളർ പെൻസിൽ ഒരിക്കലും അങ്ങനെ ബ്ലെൻഡാവുകയില്ല, അത് പെൻസിൽ വെച്ച് തന്നെ പേപ്പറിൻ്റെ എല്ലാ കുഴികളിലും നല്ലോണം ഷാർപ്പ് ചെയ്തിട്ട് പതുക്കെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് ബ്ലെൻഡായി വരും. അങ്ങനെ പെൻസിൽ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെയും നമുക്ക് അത്യാവശ്യം വേണ്ട ഭാഗങ്ങളിൽ വൈറ്റ് കളർ വെച്ചിട്ട് കളർ പെൻസിലിൽ ബ്ലെൻഡ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഒട്ടും ബ്ലെൻഡ് ആവുന്നില്ല എന്നൊക്കെ പ്രയാസമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർ ഇതേപോലുള്ള പേസ്റ്റൽസ് ചൂസ് ചെയ്യുന്നത് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. വളരെ എളുപ്പത്തിൽ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് സോഫ്റ്റ് പേസ്റ്റൽ. പിന്നെ മറ്റു കൂട്ടുകാർ ചോദിച്ചിട്ടുള്ളൊരു കാര്യം, ഓയിൽ പേസ്റ്റലും സോഫ്റ്റ് പേസ്റ്റലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ്. സോഫ്റ്റ് പേസ്റ്റല് വളരെ എളുപ്പത്തിൽ ബ്ലെൻഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ പ്രയാസം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിത് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൈ അതിൻ്റെ ഷെയ്ഡ് ചെയ്ത ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ടച്ചായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കയ്യിൽ പറ്റി പിടിക്കും. പിന്നീട് ആ കൈ പേപ്പറിൻ്റെ മറ്റേ ഏതെങ്കിലും ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യുകയാണെങ്കിൽ ആ കളർ അവിടേക്ക് വരും. അങ്ങനെ വളരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു മെറ്റീരിയലാണ് സോഫ്റ്റ് പേസ്റ്റല്. എന്നാൽ ഓയിൽ പേസ്റ്റല് അങ്ങനെയല്ല, അത് ബ്ലെൻഡ് ചെയ്യാൻ കുറച്ചുകൂടെ ഒരു പ്രഷർ കൊടുക്കണം, അതായത് കുറച്ചുകൂടെ അമർത്തി ഉരച്ചാൽ മാത്രമേ ഉള്ളൂ ഓയിൽ പേസ്റ്റലുകൾ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓയിൽ പേസ്റ്റൽ ഇതുപോലെ നമുക്ക് ടിഷ്യൂ പേപ്പറിലൊന്നും എടുത്തിട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, അത് നേരിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. എന്നാലും നേരത്തെ പറഞ്ഞ ഫിക്സേറ്റീവ് സ്പ്രേ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ കളർ പെൻസിലൊക്കെ പേപ്പറിൽ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ തന്നെ ഓയിൽ പേസ്റ്റലും ശരിക്കും നല്ല രീതിയിൽ പേപ്പറിൽ പറ്റി പിടിച്ചിരിക്കും. അതായത് ഓയിൽ പേസ്റ്റലിൽ ഒരു ഗമ്മ് പോലെ ഉണ്ടാവും, അത് ശരിക്കും പേപ്പറിൽ ഇങ്ങനെ പറ്റി നിൽക്കും. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ മെഴുക് കളറൊക്കെ ഉപയോഗിക്കാറില്ലേ ക്രയോൺസ്, അതുപോലെ തന്നെയാണ് ഓയിൽ പേസ്റ്റൽ ഉണ്ടാവുക. സോഫ്റ്റ് പേസ്റ്റൽ നമ്മൾ ക്ലാസ്സിലൊക്കെ ബോർഡിലൊക്കെ എഴുതാൻ ഉപയോഗിക്കുന്ന ചോക്കുകളുണ്ടല്ലോ, ആ ചോക്ക് പോലെയാണ് സോഫ്റ്റ് പേസ്റ്റൽ ഉണ്ടാകുക. ഇത്രയുള്ളത് തമ്മിലുള്ള വ്യത്യാസം. വരയ്ക്കുന്ന വീഡിയോ ഞാൻ ചെറുതായിട്ടൊന്ന് സ്പീഡ് കൂട്ടിയതാണ്, കാരണം ഇല്ലെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. ഇതിപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റുള്ള വീഡിയോ ആണ്. ശരിക്കും ഈ ഒരു ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1.5-2 മണിക്കൂറാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു A4 സൈസ് ഇട്ടിട്ടുള്ളൊരു പിക്ചറാണ്. സോഫ്റ്റ് പേസ്റ്റല് നമ്മുടെ കളർ പെൻസിൽ പോലെയല്ല, വളരെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ലൈഫിൽ ഒരിക്കലെങ്കിലും ഇതുപോലൊരു പേസ്റ്റൽസ് വെച്ചിട്ട് വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്കിത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. എനിക്ക് ഇത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ വളരെ താല്പര്യം തോന്നി ഇത് വെച്ച് ചിത്രം വരയ്ക്കാനൊക്കെ. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ഉപയോഗിച്ച് നോക്കുക. പിന്നെ ഇത് ഉപയോഗിക്കേണ്ട രീതി, ഈ ഒരു രീതിയിൽ ഉപയോഗിച്ചാലുകൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ വരയ്ക്കാൻ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നേരിട്ട് നേരത്തെ പറഞ്ഞതുപോലെ പേസ്റ്റൽസ് ഉപയോഗിച്ച് പേപ്പറിൽ അപ്ലൈ ചെയ്യരുത്. ഇതുപോലെ ടിഷ്യൂ പേപ്പറിൽ എടുത്തിട്ട് പേപ്പറിൽ വേണ്ട ഭാഗങ്ങളിൽ ഉരച്ച് ചേർക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഭാഗം ജസ്റ്റ് ഒന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാലും ആ ഭാഗം നമുക്ക് ഇറേസ് ചെയ്തിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഡീറ്റെയിലിംഗ് ചെയ്യാൻ നമുക്ക് ഇതേപോലെ ഇതിൻ്റെ മുകളിൽ കളർ പെൻസിൽ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ രണ്ട് മീഡിയം ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പോർട്രേറ്റുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈയൊരു മെത്തേഡ് എന്തായാലും ഡ്രോയിങ് പഠിക്കുന്ന ആളുകൾക്ക് ഇഷ്ടമാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ചെയ്യാമെന്നൊക്കെ ഇതിനു മുമ്പ് പലരും ചോദിച്ചിരുന്നു. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അത്രയ്ക്ക് അങ്ങ് കോൺസെൻട്രേഷൻ കൊടുത്ത് അങ്ങനെയൊന്നും ചെയ്യാറില്ല. നമ്മുടെ കയ്യിൽ വേസ്റ്റ് വരുന്ന കളറുകൾ, അതായത് കൂടുതൽ യൂസ് ചെയ്യാത്ത കളറൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഉരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ടത് പേപ്പർ വെച്ച് അങ്ങ് ബ്ലെൻഡ് ചെയ്തെടുക്കും. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാവും. ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ ചെയ്യാം, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ഒരിക്കലും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എപ്പോഴും നമ്മൾ വരയ്ക്കുന്ന ആ ഒരു ഒബ്ജക്റ്റിന് വേണം പ്രാധാന്യം കൊടുക്കാൻ, അതിലാണ് ഓവർ ഡീറ്റെയിലിംഗ് കൊടുക്കേണ്ടത്. ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും ബ്ലറാക്കി ഇതേപോലെ ബ്ലെൻഡ് ചെയ്ത് ഇടുന്നതാണ് എപ്പോഴും പിക്ചറിന് മാച്ച് ആവുക. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ അധികം ഡീറ്റെയിലിംഗ് കൊടുക്കാതിരിക്കുക. ചിലർ ബാക്ക്ഗ്രൗണ്ടിൽ ചെടികളും പൂക്കളൊക്കെ വരയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, അങ്ങനെയൊന്നും ചെയ്യരുത്. എപ്പോഴും ഫോക്കസ് ആയിട്ടുള്ള ഭാഗം വേണ്ടത് നമ്മൾ വരയ്ക്കുന്ന ആ ഒരു മുഖത്തിനായിരിക്കണം. ബാക്കി ഭാഗമൊക്കെ ജസ്റ്റ് ബ്ലറാക്കിയിട്ട്, നമ്മൾ ഈ ചില പോർട്രേറ്റൊക്കെ കണ്ടില്ലേ ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലറായിട്ട്, അതുപോലെ ആ രീതിയിൽ ചെയ്യുന്നതാണ് എപ്പോഴും ഇതേപോലുള്ള ചിത്രങ്ങൾ പോർട്രേറ്റുകൾ വരയ്ക്കുമ്പോൾ നന്നായിരിക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പേര് എഴുതിയതിന് ശേഷം നേരത്തെ പറഞ്ഞ ഫിക്സേറ്റീവ് സ്പ്രേ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്പ്രേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് എഴുതാനൊന്നും കഴിയില്ല. അപ്പോൾ ആദ്യം എല്ലാം എഴുതി വരച്ച് ഒക്കെ പൂർത്തിയാക്കിയതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് മാത്രമേ ഉള്ളൂ നമ്മൾ സ്പ്രേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൽ എല്ലാം കഴിഞ്ഞു, വർക്ക് കഴിഞ്ഞു, ഇതേപോലെ ഒരു കോട്ട് ഫിക്സേറ്റീവ് സ്പ്രേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇതോടെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി, കണ്ടില്ലേ. അങ്ങനെ നമ്മൾ രശ്മികയുടെ ഒരു അടിപൊളി ചിത്രം വരച്ച് കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.